നമസ്കാരം. കേരളത്തിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നു. കേരളം ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് കേസുകൾ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കേരളം തുടരുന്ന നിസംഗ സമീപനം അങ്ങേയറ്റം ഗൗരവത്തോടെ കാണണം. കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തെ കേരള സർക്കാർ നേരിട്ടത് അനാവശ്യവും അതുപോലെ അശാസ്ത്രീയവുമായ വാരാന്ത്യ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതുകൊണ്ടാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ പോലീസിനെ കൊണ്ട് നേരിടുകയും ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവരെ കയ്യൂക്കു കാട്ടി അതിക്രമിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ കോവിഡ് മരണങ്ങൾ കണക്ക് കുറച്ച് കാണിക്കുന്ന തട്ടിപ്പിനും കേരളം സാക്ഷിയായെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങൾ നേരെ കണ്ണടച്ചുകൊണ്ട് ശരിയായ നടപടികൾ സ്വീകരിക്കാതെ കേരളം മുന്നോട്ടു പോകുന്നത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള അപകടകരമായ ചൂതാട്ടമാണെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അവർ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. മാസത്തിലേറെയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളുടെ എണ്ണം 11,000-13,000 ഇടയിലാണ്. ഈ കാലയളവിനുള്ളിൽ 80,000-ലേറെ കേസുകൾ പ്രതിദിനം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഇപ്പോൾ 40,000 എന്ന നിലയിലേക്ക് രാജ്യം എത്തിച്ചേർന്നു. കേരളമൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് കേസുകൾ നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ കേരളം തുടരുന്ന നിസംഗ സമീപനം അങ്ങേയറ്റം ഗൗരവത്തോടെ കാണണം. രാജ്യത്തെ കോവിഡ് കേസുകളുടെ 31.7% കേരളത്തിലാണ്. പ്രതിദിന മരണങ്ങളിൽ 15.6% നമ്മുടെ നാട്ടിലാണ്. April 18 ശേഷം രാജ്യത്തെ ശരാശരി പ്രതിവാര മരണനിരക്ക് 1,226 നിന്നും 803 കുറയുമ്പോൾ കേരളത്തിലത് 21 നിന്നും 127 വർദ്ധിക്കുകയാണ്. May 9 രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.77%. എന്നാൽ ഇന്നത് 2.32 ആണ്. ഈ സാഹചര്യത്തിൽ കേരള സർക്കാർ നേരിട്ടത് അനാവശ്യവും അശാസ്ത്രീയവുമായ വാരാന്ത്യ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതാണ്. ജനങ്ങളെ പോലീസിനെ കൊണ്ട് നേരിടുകയും ചെറുകിട കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവരെ കയ്യൂക്കു കാട്ടി അതിക്രമിക്കുകയുമാണ് കേരള സർക്കാർ ചെയ്തത്. ഇതിനെല്ലാം പുറമെ കോവിഡ് മരണങ്ങൾ കണക്ക് കുറച്ച് കാണിക്കുന്ന തട്ടിപ്പിനും കേരളം സാക്ഷിയായി. രണ്ടാം തരംഗത്തിൽ മരണപ്പെട്ടവർ 4,500-ലധികം ആളുകളാണെന്ന് കേരള സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. പക്ഷേ കോവിഡ് മരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നത് 12,500-ലധികം മരണങ്ങളാണ് രണ്ടാം തരംഗത്തിൽ കേരളത്തിൽ സംഭവിച്ചത്. അതായത് ഇപ്പോൾ ഔദ്യോഗികമായി നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ 3 മരണങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് ശരിയായ നടപടികൾ സ്വീകരിക്കാതെ കേരളം മുന്നോട്ടു പോകുന്നത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള അപകടകരമായ ചൂതാട്ടമാണ്. ഇങ്ങനെയായിരുന്നു കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ കുറിപ്പിൽ എഴുതിയത്.